ബഹുമാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ ഉള്ള എന്റെ സ്നേഹ വന്ദനങ്ങളെ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഈ പകലിന്റെ മണിക്കൂറിൽ മറ്റൊരു പ്രത്യേക വിഷയവുമായി നിങ്ങളെ സമീപിക്കുവാൻ എനിക്ക് ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. ക്രൈസ്തവ ലോകത്ത് ചൂഷണക്കാരായ ആളുകളുടെ ചൂഷണത്തിന് വിധേയപ്പെടുന്ന ധാരാളം പാവപ്പെട്ട വിശ്വാസികളുണ്ട്. അവരെ സംബന്ധിച്ച് എങ്ങനെ ഈ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാപ്പാൻ കഴിയും എന്നുള്ളതിലേക്കുള്ള ഒരു മാർഗനിർദ്ദേശമാണ് ഇന്ന് ഞാൻ ഈ ചെറിയ വീഡിയോയിൽ കൂടെ നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ചൂഷകർ എന്ന് ഞാൻ പറയുന്നത് അതിന്റെ വ്യക്തമായ ഒരു അടിസ്ഥാനത്തിലാണ്. ക്രൈസ്തവ ലോകത്ത് ഇന്നത്തെ സ്റ്റേജ് ഷോകളിൽ പലവിധമായ രോഗങ്ങൾക്ക് സൌഖ്യം കൊടുക്കുന്ന സൌഖ്യത്തിന്റെ പ്രത്യേക ശുശ്രൂഷകന്മാരായ ചില പരസ്യ ശുശ്രൂഷകരെ നമ്മൾ ഈ കോവിഡിന് മുമ്പ് സർവ്വസാധാരണയായി കാണാറുണ്ടായിരുന്നു. അവരെ സ്റ്റേജുകളിൽ വന്നിട്ട് കർത്താവിന് പോലും ചെയ്യാൻ കഴിയാത്ത അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുന്നവർ എന്ന് തങ്ങളെ തന്നെ അവകാശപ്പെട്ടിട്ടുള്ള ചില ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അവർ പറയുകയാണ് അവർക്ക് രോഗസൌഖ്യം നൽകാനായിട്ട് സാധിക്കും. അത് ഏത് രോഗവും, ഇന്ന രോഗമെന്നല്ല, ഏത് രോഗവും അവർ സൌഖ്യമാക്കുന്നവരാണ്. അപ്പൊ ഏത് രോഗവും സൌഖ്യമാക്കും എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, കിഡ്നി ഇല്ലാത്തവർക്ക് കിഡ്നി കൊടുക്കുക, ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുക. ഈ കഴിഞ്ഞ ഈ കോവിഡിന്റെ ആരംഭത്തിന് മുമ്പ് ഞാൻ കണ്ടു നല്ല വെൽ ഡ്രസ്ഡ് ആയൊരു പെൺകുട്ടി, ഡിസ്കിന്റെ പ്രശ്നമാണ്, നടുവിന്റെ ഡിസ്കിന്റെ പ്രശ്നമാണ്, ഒരു കാരണവശാലും കാല് നിലത്ത് കുത്താൻ വയ്യ എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്ന് ഇത് ഇവൻ തൊട്ട ഉടൻ തന്നെ ആ പെൺകുട്ടിക്ക് സൌഖ്യമായി, കാല് ഉറപ്പിച്ച് നിർത്തി, നല്ല ചടുകുട എഴുന്നേറ്റ് നടക്കുകയും കൈയുയർത്തി സ്തോത്രം ചെയ്താട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. ഒരു സംഭവമല്ല, നിരവധി സംഭവങ്ങളാണ് ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അനേക ആളുകളെ ഈ രക്ഷണീയ പാളയത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു വിരുദ്ധത കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വലിയ അത്ഭുത രോഗശാന്തി ദാതാക്കളായിരിക്കുന്ന ഈ മഹാന്മാരെ ഇപ്പോൾ ഡബിൾ മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്നു. ഇന്ന് രാവിലെ പെന്തക്കോസ് സഭാ മണ്ഡലത്തിൽ തന്നെ പെട്ട ഒരു സഹോൻ, ഒരു ഗ്രൂപ്പിന്റെ അഡ്മിനായിരിക്കുന്ന മാന്യദേഹം, അതേ എഴുതി അത്ഭുത രോഗശാന്തി സിദ്ധന്മാരായ പല ആളുകളും ഡബിൾ മാസ്ക് അണിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയെങ്കിലും ഇവരുടെ തട്ടിപ്പിന് പാവപ്പെട്ട വിശ്വാസികൾ ഇരയാകരുത് എന്ന് അദ്ദേഹം ഒരു പോസ്റ്റിട്ടുണ്ട്. നമ്മുടെ മലയാളികളായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമാന്മാരായ ആളുകളാണെന്ന് അഭിമാനിക്കുന്നുവെങ്കിലും പല അപകടങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിന് അനുസരണമായി അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിൽ പലപ്പോഴും അവർ പരാജയപ്പെടുന്നവരാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ധാരാളം പൈസ കൊണ്ടുവന്ന പ്രൈവറ്റ് ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പം പൊട്ടിപ്പോയതും നിന്നുപോയതുമായ പല ബാങ്കുകളുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടത് വൻ നിക്ഷേപം നടത്തിയ ശേഷം ഇതിനു മുമ്പ് തന്നെ പല നിക്ഷേപകർക്കും പല സ്ഥലങ്ങളിലുള്ള നിക്ഷേപങ്ങൾ നഷ്ടമായി പോയതും അതിന്റെ പേരെ കേസും പ്രശ്നവുമായിട്ടൊക്കെ മുമ്പോട്ട് പോയതുമായ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് അതുപോലുള്ള സംഭവ വികാസങ്ങൾ പത്രദ്വാര ന്യൂസ് മീഡിയ വഴിയൊക്കെ പല പ്രാവശ്യം വരികയും അധികാരസ്ഥന്മാരായ ആളുകൾ, പോലീസ് അതോറിറ്റികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽപ്പെട്ട ആളുകൾ അവരൊക്കെ അതേക്കുറിച്ച് വേണ്ടത്ര ബോധവൽക്കരണം നൽകി എന്ന് വന്നാലും പിന്നെയും പോയി ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പൈസ ഇടും, കുറെ കഴിയുമ്പോൾ പൈസ പോകും. എത്ര പഠിച്ചാലും പഠിക്കാത്ത ഒരു വിഭാഗം ആളുകൾ എപ്പോഴും സൊസൈറ്റിയിലുണ്ട്. അതുപോലെ തന്നെയാണ് ഈ രോഗശാന്തിക്കാരായ ദിവ്യന്മാരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചില ആളുകൾ. ഈ രോഗത്തെക്കുറിച്ച് ശരിയായ ഒരു അപഗ്രഥനം നമുക്കുണ്ടാകണം. രോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ അപഗ്രഥനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ വേദോസം വായിക്കുമ്പോൾ പാപത്തിന്റെ പരിണിത ഫലമായി ഉണ്ടായ ബലഹീനതകൾ ഒന്നാണ് ശരീരത്തിലെ രോഗം എന്ന് പറയുന്നത്. നമ്മുടെ പാപം കൊണ്ടല്ല, ആദി പാപം അല്ലെങ്കിൽ ആദാമിന്റെ പാപം ഹേതുവായി മനുഷ്യരിലേക്ക്
കടന്നു വന്ന ബലഹീനതകളുടെ പരിണിതഫലമായി ഉണ്ടായ പല കുറവുകളിൽ ഒന്നാണ് ശരീരത്തെ ബാധിക്കുന്ന ഈ രോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് മിക്കവാറും എല്ലാ ആളുകൾക്കും ഏതെങ്കിലും ഒക്കെ നിലയിൽപ്പെട്ട രോഗങ്ങളുണ്ട് ഒരു രോഗമില്ലാത്ത ആളുകൾ വളരെ കുറവാണ് അത് എന്ന മനസ്സിലാക്കാൻ കഴിയുന്നത് ആശുപത്രി സന്ദർശിക്കുമ്പോഴാണ് കൂണുപോലെ നമ്മുടെ ഇവിടുത്തെ ടൗണുകൾ തോറും പട്ടണങ്ങൾ തോറും പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ആശുപത്രികൾ അമ്പരചുംബികളായ ഹോസ്പിറ്റൽ ബിൽഡിംഗുകൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആശുപത്രികൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു എന്നാണ് എന്തുകൊണ്ടാണ് ഈ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നു പാപ ഉൾക്കൊള്ളുന്ന പാപ പ്രകൃതിയുള്ള ഈ ശരീരത്തിൽ മനുഷ്യൻ ജീവിക്കുന്നു ഈ പാപ പ്രകൃതിക്ക് നീക്കം വരുമ്പോൾ മാത്രമേ രോഗത്തിനും സമ്പൂർണമായ ഒരു നീക്കം വരികയുള്ളൂ എന്നാണ് വിശുദ്ധ വേദോസം പറയുന്നത് ഈ വേദോസം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്ന് അവകാശപ്പെടുന്നവർ തന്നെ വേദപുസ്തകം ശരിയായി മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചൂഷകരായ ദിവ്യന്മാരുടെ പിന്നാലെ പോയി തങ്ങളുടെ അധ്വാനമെല്ലാം ഇവർക്കോട് കൊടുക്കുന്നത് അവിടെ ചെന്നു കഴിഞ്ഞാണ് പരിപാടി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഇവരുടെയിലുള്ള ഇവരുടെ വൈകാരികമായി ഇവരുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ അവർക്ക് മനസ്സിലാക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മിക്കവാറും പല അസുഖങ്ങൾക്കും പോയി പലയിടത്തും ചികിത്സ ചെയ്ത് പരാജയപ്പെട്ട ആളുകളായിരിക്കും ഇതുപോലെയുള്ള ദിവ്യന്മാരായ ആളുകളുടെ വ്യാമോഹന വാക്കുകൾക്ക് വിധേയപ്പെട്ട് അവിടെ എത്തിച്ചേരുക ഫേസ്ബുക്കിലൊക്കെ ചില വൈദ്യന്മാർ നാട്ടു വൈദ്യന്മാർ അവകാശപ്പെടുന്ന ആളുകൾ ഒരു വൈദ്യനെ ഫേസ്ബുക്കിൽ അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ദിവ്യ ഔഷധങ്ങളും അദ്ദേഹത്തിന്റെ ആ ചികിത്സാ രീതികളും ഒക്കെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമന്റുകൾ കേട്ട് ഈ ദൈവദാസനായി ഞാനും അതിൽ മോഹിതനായി തീർന്നു എന്ന് പറഞ്ഞാൽ പല രോഗികളുടെ പല ആശുപത്രി ഞാൻ പോയി ഒരു ഒന്നര വർഷം ഞാൻ തൈക്കാട്ടുശ്ശേരിയിൽ പോയി ഞാൻ തിരുമിച്ചു പക്ഷേ എനിക്ക് എന്റെ ഡിസ്കിന്റെ പ്രശ്നം പരിഹാരം ഉണ്ടായില്ല രണ്ടു മാസത്തിലധികം ഞാനൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ അതായത് ഒരു ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റഡായി അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു വേണ്ടത്ര നിലയിലുള്ള പ്രയോജനം ഉണ്ടായില്ല ഒരു രണ്ടു വർഷത്തിലധികമായി ഞാനിപ്പോൾ ഹോമിയോ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നര വർഷക്കാലം ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ അലോപ്പതിക് മെഡിസിൻ എടുത്തു തിരുവല്ല മെഡിക്കൽ കമ്മീഷനിലെ കുറെ എടുത്തു ഇതൊക്കെ എടുത്തു ഇതൊക്കെ എടുത്തിട്ടും വാസ്തവത്തില് ഒരു പരിപൂർണമായ വിടുതൽ അല്ലെങ്കിൽ പരിപൂർണമെന്നല്ല ഒരു 45% ലഭവ് ഒരു ആശ്വാസം എനിക്ക് ലഭിക്കുന്നില്ല അത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ ഫേസ്ബുക്കിലുള്ള ഈ വ്യാജ വൈദ്യന്റെ അല്ലെങ്കിൽ വ്യാജനെ അവകാശപ്പെടുന്ന അദ്ദേഹത്തിന്റെ പല ക്ലാസ്സിംഗ് കമന്ററികൾ ഞാൻ കേട്ടു അപ്പൊ കേട്ടു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തെ ഒന്ന് കണ്ടെത്തിയാൽ മതിയായിരുന്നു എന്നായിരുന്നു എന്റെ ആഗ്രഹം ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു അങ്ങനെ ഭഗീരഥ പ്രയത്നം ചെയ്തു അദ്ദേഹം തന്നിരിക്കുന്ന നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ഒരിക്കലും കിട്ടുകയില്ല ഒരിക്കൽ ഞാൻ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുരുഷാരമാണ് ഇദ്ദേഹം ചികിത്സ ചെയ്യുന്ന ആശുപത്രിയുടെ വാതിക്കൽ ആ 8 മണിയായപ്പോഴത്തേക്ക് തന്നെ ഗേറ്റ് അടച്ചു പിന്നെ അകത്തോട്ട് കയറ്റി കഴിഞ്ഞ ഞാൻ അതിന്റെ ഗേറ്റിന്റെ വാതിക്കൽ നിന്ന ഇദ്ദേഹത്തിന്റെ ഒരു ശിങ്കിടിയോടെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റിവിടണം എന്റെ പ്രശ്നം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഒന്നുകിൽ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ ഒരു MLA ലെറ്റർ കൊണ്ട് വിടുക അടുത്ത പ്രാവശ്യം കേട്ടതെന്ന് പറഞ്ഞു ഞാൻ വന്ന് ഒരു MLA കണ്ട് വിഷയം പറഞ്ഞ് ഞാൻ ഒരു ലെറ്റർ വാങ്ങി ഒരു പരുവത്തിനൂടെ കയറ്റി അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം 5 മണിക്കൂർ ഇദ്ദേഹത്തിന്റെ ക്ലാസ്സാണ് ഇദ്ദേഹം ഒരു ഉയർന്നും പൊങ്ങിയുള്ള പീഠത്തിലിരുന്ന് 5 മണിക്കൂർ സമയം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്ന ക്ലാസ്സാണ് ഈ ക്ലാസ് കേട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഏത് വിദ്യാസമ്പന്നായ മനുഷ്യരും അതിൽ മറിഞ്ഞു വീഴുമോ ഞാനും അതിൽ വീഴും എന്റെ ഒരു 10-45 രൂപ പോയി ശാരീരികമായി വളരെ കഷ്ടപ്പെടുകയും ചെയ്തു ഒരു പ്രയോജനം ഉണ്ടായില്ല ഇത് അനേകരെ സാക്ഷിച്ചിരുമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞെന്നു ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് നമ്മുടെ ഈ ആത്മീക ചൂഷക ഗ്രന്ഥങ്ങളിൽ എത്തിച്ചേരുന്ന രോഗികളും ഇങ്ങനെയുള്ളവരാണ് എവിടെയെങ്കിലും ആരെയെങ്കിലും കണ്ട് ഏതെങ്കിലും നിലയിൽ എന്റെ അസുഖത്തിനൊരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ച് പല വൈദ്യന്മാരാലും ഏറിയൊന്ന് മുതൽ മുടക്കി ചികിത്സ ചെയ്തിട്ട് വേണ്ടത്ര സൌഖ്യം ലഭിക്കാതിരിക്കുന്ന ചില ആളുകൾ അവരുടെ മാനസികവും വൈകാരികവുമായ ബലഹീനതകൾ കണ്ടെത്തി അവരെ ചൂഷണ വിധേയരാക്കുന്ന ഇവിടുത്തെ രോഗസൌഖ്യ അത്ഭുത സൌഖ്യ ദിവ്യന്മാരായ ആളുകൾ 8-10 പേരുണ്ടായിരുന്നല്ലോ സ്ക്രീനില് ഏത് രൂപ സഭാ വ്യത്യാസമൊന്നുമില്ല കത്തോലിക്കരുടെയും ബന്ധകോസുകളുടെയും ഇൻഡിപെൻഡന്റ് വിഭാഗത്തിന്റെയും എല്ലാ നേതാക്കന്മാരായിട്ട് ധാരാളം ആളുകളുണ്ടായിരുന്നു അവരങ്ങോട്ട് ചെന്നാൽ ഉടൻ തന്നെ ചെപ്പോ എന്ന് പറഞ്ഞ അപ്പം തന്നെ സൌഖ്യമാണ് നട്ടലിന് പ്രശ്നം മാറുന്നു പിന്നെ കരുത്തലിന്റെ പ്രശ്നം മാറുന്നു കണ്ണിന് കാഴ്ചകളുള്ളവർക്ക് കാഴ്ച ലഭിക്കുന്നു കിഡ്നി കേടായവർക്ക് കിഡ്നി റെക്ടിഫൈ ചെയ്യുന്നു
പിന്നെ ക്യാൻസർ രോഗികൾക്ക് ചികിത്സ കൂടാ കീമോതെറാപ്പിയും റേഡിയേഷനും കൂടാതെ അതിനെ പൂർണ്ണമായി സൗഖ്യം ലഭിക്കുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുക്കൽ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും സൗഖ്യം. അവർ ഈ പാവങ്ങൾ അത് കൊണ്ടുപോയി എന്നറിയാവോ, വൈദ്യന്മാർക്കോ ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്തു, ഇനി അത് അത്രയും കൊടുക്കേണ്ടതെന്ന് വെച്ച് ഈ കാശ് വാരി ഇവിടെ കൊണ്ടുവരുന്നു. ഈ പാവപ്പെട്ട വിശ്വാസികളായ വിശ്വാസികൾ അന്ധമായി വിശ്വസിക്കുന്ന അവരുടെ വൈകാരി മണ്ഡലത്തിലെ അന്ധവിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് ചൂഷകന്മാരാകുന്ന ഈ രോഗശാന്തി വിദഗ്ധന്മാർ ഈ പാവങ്ങളുടെ പൈസ വാങ്ങി രാജകൊട്ടാരം പോലുള്ള വീടുകൾ പണിത് നാല് വശത്തും അതിലെ ക്യാമറയും ഫിറ്റ് ചെയ്ത് ഇവരിങ്ങനെ രാജകുമാരന്മാരെ പോലെ വാഴുന്ന സമയത്താണ് ഈ കോവിഡ് നമ്മുടെ ഈ രാജ്യത്ത് വന്നത്. ഈ കോവിഡ് ഇവിടെ വന്നതോടുകൂടി കേരളത്തിലെ അത്ഭുത സിദ്ധന്മാരായിരുന്ന രോഗശാന്തി ആത്മീയ കച്ചവടക്കാർക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിരപരാധികളായ നിരവധി വിശ്വാസികളെ ചൂഷണം ചെയ്ത രോഗശാന്തി വിദഗ്ധന്മാരുടെയും കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. അവരുടെ കഷ്ടകാലം ആരംഭിച്ചു. ഇപ്പൊ ഈ ദിവ്യന്മാരെ ആരെയും പുറത്തു കാണാനില്ല. അതിൽ ഏറ്റവും വലിയ രസം അറിയാവോ, അങ്ങനെ ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലിയ വരെയുള്ള രോഗങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സൌഖ്യം ദാനം ചെയ്തു വന്ന ഈ മഹാന്മാർ ഇപ്പോൾ ഡബിൾ മാസ്ക് വെച്ചാണ് നടക്കുന്നത്. അതാണ് വേറൊരു വൈപരീത്യം. എന്നറിയാം, മാസ്ക് വെച്ചില്ലെങ്കിൽ വിവരം അറിയും എന്നുള്ള അതിന്റെ അർത്ഥം. മാസ്ക് വെക്കണമെന്ന് ഗവൺമെന്റ് പറഞ്ഞു, ഹെൽത്ത് അതോറിറ്റികൾ പറഞ്ഞു, പോലീസ് അധികാരികൾ പറഞ്ഞു. അപ്പൊ അതൊക്കെ അനുസരിക്കാതെ മാസ്ക് വെക്കാതെ നടന്നാൽ കോവിഡിനുണ്ടോ രോഗശാന്തി വിദഗ്ധരെന്നോ അല്ലെങ്കിൽ സാധാരണക്കാരനോ വല്ലോ? അത് കയറി പിടിച്ചാൽ പിടിച്ചു തന്നെയാണ്. ചില ആളുകളെ കാലപുരിയിലേക്ക് അയക്കാൻ ധാരാളം മതി. എത്രയോ ആളുകളായി ഇപ്പോൾ മരിച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിദഗ്ധന്മാരെല്ലാം ഇപ്പം അവരെ ഡബിൾ മാസ്ക് വയ്ക്കുന്നത് മാത്രമല്ല, അവരെല്ലാം വാക്സിനും എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള സംഹാരം താടുന്ന രോഗങ്ങൾക്കൊന്നും സൌഖ്യം കൊടുക്കാൻ അവരെയും കൊണ്ടും കഴിയുകയില്ല. അവരുടെ രോഗശാന്തി പ്രദർശന വേദികളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ചികിത്സയില്ലെന്നാണ്. അവർ തന്നെ വൈദ്യ നിന്നെ തന്നെ ചികിത്സിക്കുക എന്ന പ്രമാണം ഇവർക്ക് അന്വർത്ഥമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അവര് ഇപ്പം മാസ്ക് ഉപയോഗിക്കുന്നു, അവർ വാക്സിൻ എടുക്കുന്നു. അപ്പോൾ വലിയ രോഗശാന്തിയുടെ മൊത്തക്കച്ചവടക്കാരായിരുന്ന ഇവര് അവർ മാസ്ക് വയ്ക്കുകയും അത് ഡബിൾ മാസ്ക് വയ്ക്കുകയും അവർ വാക്സിൻ എടുക്കുകയും ചെയ്യുമ്പോൾ അവർ തന്നെ ഒരു കാര്യം സമ്മതിക്കുകയാണ്, ഞങ്ങളിൽ ഈ സംവിധാനം ഇല്ല എന്ന്. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ നമ്മുടെ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളാകുന്ന KSRTCയുടെയും മറ്റു ചില ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയും കവാടത്തിങ്കിൽ ഒരു വലിയ പരസ്യ ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് ഏഴ് വർഷങ്ങളായി കാണുന്നില്ല. കരിങ്കുരങ്ങിന്റെ പടം വെച്ചിട്ട് ആ കരിങ്കുരങ്ങ് പറയുന്നതായി മനുഷ്യരോട് പറയുന്നതായി ഒരു സെന്റൻസ് അനൗൺസ് ചെയ്യുന്നത്, ഞങ്ങളിൽ ഔഷധ മൂല്യമില്ല, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. അതായത് രൂക്ഷമായ കരിങ്കുരങ്ങ് വേട്ട കൊണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ഈ ജന്തു കാട്ടിൽ അവയുടെ എണ്ണം കുറഞ്ഞു വന്നപ്പോൾ വനം വകുപ്പും കേരള സർക്കാരും കൂടെ സംയുക്തമായ സംരംഭത്തിൽ അവർ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ കവലകളിലും പ്രദർശിപ്പിച്ചു, ഈ ഞങ്ങളിൽ ഔഷധ മൂല്യമില്ല, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന ഈ കരിങ്കുരങ്ങിന്റെ പരസ്യം. അതുപോലെ കരിങ്കുരങ്ങിന്റെ വേട്ടയെ ശക്തമായി നിരോധിച്ചു. വനം വകുപ്പ് അങ്ങനെ ആരെങ്കിലും കരിങ്കുരങ്ങിനെ വേട്ടയാടിയെന്ന് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ വെളിച്ചം കാണാൻ കഴിയാൻ പിടിച്ചുകൊണ്ട് പോകും. അത് വലിയ ഗുരുതരമായ പ്രശ്നമായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഔഷധ മൂല്യം ഞങ്ങളിലില്ല, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് കരിങ്കുരങ്ങിന് അതിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി മനുഷ്യൻ പരസ്യം കൊടുത്തപോലെ ഈ രോഗശാന്തി വിദഗ്ധന്മാരാകുന്ന ഈ ചൂഷകന്മാർ അവർ തന്നെ പറയുകയാണ്, ഞങ്ങൾക്ക് പോലും രോഗ പ്രതിരോധ ശക്തിയില്ല, ഞങ്ങൾക്ക് പോലും സൌഖ്യം ലഭിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് അവർ മൂകമായിട്ടെങ്കിലും വാചാലമായി പറയുകയാണ്. വാക്സിനേഷനിലും മാസ്ക് ധാരണത്തിലും കൂടി ഇതെല്ലാം കഴിഞ്ഞാലും പിന്നെയും കുറെ നാളുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെല്ലാം മാളത്തിന് പുറത്തു വരും. മാളത്തിന് പുറത്തു വന്ന് ഈ മുൻകാലങ്ങളിൽ സ്റ്റേജിൽ ഇവരെ വീഡിയോയുടെ അകമ്പടിയിൽ അവതരിപ്പിച്ചതുപോലെ കൈയില്ലാത്ത, കാലില്ലാത്ത, നട്ടലിന്റെ വേദനയുള്ള, അതുപോലെയുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഉള്ള ആളുകളെയുമായിട്ട് വരും. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്യും. ഞാനിവിടെ വാസ്തവത്തിലെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, ഞാൻ ദൈവികമായ രോഗശാന്തിയുടെ എതിരാളിയല്ല. അതാദ്യം മനസ്സിലാക്കണം. എന്നെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്ന ഞാൻ ഈ ദൈവിക രോഗശാന്തിയുടെ ഒരു ബദ്ധനായിരിക്കുന്ന ശത്രുവാണ്. ഒരിക്കലുമല്ല. ദൈവത്തിന് ഇഷ്ടമുള്ള രോഗികളെ
ദൈവ ഇഷ്ടപ്രകാരം ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ അന്നും ഇന്നും എന്നും വിശ്വസിക്കുന്നു. അത് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ദൈവികമായ രോഗശാന്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആ രോഗശാന്തി ഏതെങ്കിലും ചില ആളുകളുടെ അടുത്തോട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൈവപ്പിനാൽ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന അവരുടെ പ്രത്യേകമായ പ്രാർത്ഥനയാൽ ഒരാൾക്ക് സാധിക്കാൻ തക്കവണ്ണം ആ ആളിന് ഇങ്ങനെയുള്ള അധികാരം ഇപ്പോൾ കൊടുത്തിട്ട് അങ്ങനെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ദൈവം ഇപ്പം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ എന്റെ കാഴ്ചപ്പാട് നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇവിടെ ഈ പറയപ്പെട്ട ദിവ്യന്മാരായ ആളുകളുടെ അടുക്കലല്ലേ എത്തിച്ചേർന്ന് ഞാൻ മുമ്പേ പറഞ്ഞ ഫേസ്ബുക്ക് വൈദ്യന്റെ അടുത്ത് ഞാനൊക്കെ പോയതുപോലെ പലയിടത്തും പയറ്റി നോക്കി പരാജയപ്പെട്ട് എങ്ങനെയെങ്കിലും സൗഖ്യം ലഭിക്കണം എന്ന ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവരുടെ ചൂഷണത്തിന് വിധേയരായിത്തീരുന്നത്. അവിടെ ചെന്നു കഴിയുമ്പോൾ ഇവർ പല കാര്യങ്ങളോട് പറയും. കുഞ്ഞൻ നമ്പ്യാർ പണ്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങള് ഈ രണ്ട് പണം കിട്ടുമെന്ന് കേട്ടാൽ അവർ മണ്ണും 18 കാതമെന്നാകിലും ഭോജനത്തിനും പ്രജനത്തിനും പിന്നെ രാജസേവയ്ക്കും ദുരാഗ്രഹം ലോകർക്ക് രാജാവിനെ ചെന്ന് സേവിച്ചു നിൽക്കുകയും വ്യാജം പറഞ്ഞ് പല്ലേ ചതിക്കുകയും കൈക്കൂലിയുമല്ല പിടുങ്ങുവാനല്ലാതെ ഇക്കാരി ഇക്കാരന്മാർക്കില്ല വാഞ്ചിതം മൂക്കിൽ വിരൽ തള്ളി നിൽക്കുന്നവരെയും നോക്കുവാൻ പോലും അവസരമില്ല പോൽ എന്ന് അദ്ദേഹം ഇവരെ ഇങ്ങനെയുള്ള അന്നത്തെ കാലത്തെ ജ്യോതിഷന്മാരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഈ രോഗശാന്തി ചൂഷക വിദഗ്ധന്മാരായിരുന്ന ഇവരെ ഇവിടെ ഇങ്ങനെ വല്ല പ്രശ്നങ്ങളുമായി മാനസികമായും ശാരീരികമായും തളർന്ന് ഏത് നിലയിലും സൗഖ്യം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആശിച്ചുകൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരൊരു 3-4 പ്രവചനവും കൊണ്ട് പറയും. ആ പ്രവചനം പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ മുൻകാല ജീവിതത്തിലുള്ള ഏതെങ്കിലും കുറവുകള് അല്ലെങ്കിൽ മറ്റവരും ഏതെങ്കിലും ആളുകൾ ഇവർക്കെതിരെ ചെയ്തിട്ടുള്ള കൂടോത്രം മന്ത്രം ശുദ്രം കൈവശം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ചില അന്ധവിശ്വാസങ്ങൾ കൂടെ ഇവരുടെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കും. അതുകൂടെ ആയി കഴിയുമ്പോൾ മിക്കവാറും ഈ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ബലഹീന പാത്രങ്ങളായി ഇങ്ങനെയുള്ള സ്പീച്ചസിന് ഉപായിരിക്കുന്നത്. അവർ പറഞ്ഞു ശരിയാ, അപ്പോൾ ഇത്ര വർഷങ്ങളായി ഇത്ര നാളുകളായി നിങ്ങളുടെ വീട്ടിൽ ഇന്ന നിലയിലുള്ള പ്രശ്നങ്ങളല്ലേ, അപ്പൊ ഇന്ന നിലയിലുള്ള പ്രോബ്ലങ്ങളല്ലേ, നിങ്ങൾ കയറാത്ത ആശുപത്രിയുണ്ടോ, പോകാത്ത കാണാത്ത വൈദ്യനുണ്ടോ, ഡോക്ടറുണ്ടോ, കഴിക്കാത്ത മരുന്നുണ്ടോ, എന്തുകൊണ്ട് സൗഖ്യം വരുന്നില്ല, ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ വ്യാജമായി അന്ധമായി ഈ ആളുകളുടെ വൈകാരികമായ മള്ളത്തിലെ ബലഹീനതകളെയും പ്രയാസങ്ങളെയും മുൻപുകൂട്ടി മനസ്സിലാക്കി ചൂഷകരായി ഇവർ അവരുടെ മനസ്സിലേക്ക് ചില സംശയങ്ങളെ നിഴലുകളെ കുത്തിവെച്ചിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് കേൾക്കത്തക്ക നിലയിൽ അല്ലെങ്കിൽ മനസ്സിലാകത്തക്ക നിലയിൽ അവരുടെ മനസ്സിനെ ഒരുക്കിയെടുക്കുകയാണ്. ഒരുക്കിയെടുത്ത ശേഷമാണ് ഇവരുടെ ഈ കാര്യപരിപാടി. അങ്ങനെ അസംഖ്യം ആളുകൾ ഈ രോഗശാന്തി വ്യാജ ആത്മീക വിദഗ്ധന്മാരുടെ താവളങ്ങളിൽ ചെന്നിട്ട് തങ്ങൾക്കുള്ള പൈസയും എല്ലാം നഷ്ടപ്പെട്ട് ഇവരെ ഒരു പ്രയോജനമില്ലാത്തവരായി തീർന്നിട്ടുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും രോഗശാന്തി വിദഗ്ധന്മാരായ ആളുകൾ, ഇപ്പൊ ഈ രോഗശാന്തിയുടെ ഹോൾസെയിൽ കച്ചവടക്കാരായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ അവരായി ഇപ്പോഴാണ് ഉടനെഴുന്നേൽക്കുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ലോക്ഡൌൺ ഇപ്പോൾ 2-ാം ഘട്ടം ആരംഭിച്ചത് ഏകദേശം 1 മാസമാകും. 16-ാം തീയതി വരെ ലോക്ഡൌൺ അല്ലേ, വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ, ഇവിടെ ഒതുങ്ങിക്കഴിയുക. ഈ കാണപ്പെടുന്ന അസ്വാതന്ത്ര്യത്തിനും അതുപോലെ അസമാധാനത്തിനും 100-ണക്കിന് ആളുകൾ മരിച്ചു മാറ്റപ്പെടുന്ന പ്രതിഭാസത്തിനും പിന്നെ സമ്പർക്കത്താലും അല്ലാതെയും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊറോണയുടെ വൈറസിന്റെ വ്യാപനത്തിനും ഒരു പരിഹാരം നൽകാൻ ഇവർക്കും കഴിയത്തില്ല എന്നുള്ളതാണ് ഇവരിപ്പോൾ ഡബിൾ മാസ്ക് മുഖത്ത് വയ്ക്കുന്നതിന്റെ കാരണം. അത് സ്പഷ്ടമല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം മാറി ശാന്തമാകും. ശാന്തമായി കഴിയുമ്പോൾ വീണ്ടും ഇവരംഗത്ത് വരും. രംഗത്ത് വന്ന ഈ പഴയ പണി അല്പം കൂടെ വ്യത്യസ്തമായ ബുദ്ധിയോടുകൂടി അവര് ഇത് സ്റ്റേജിൽ അവതരിപ്പിക്കും. വീണ്ടും നമ്മുടെ ആളിൽ ചെന്ന് ഇതിനകത്ത് വെളിച്ചത്തെ ഈയല് അടുത്ത് വന്ന് ചിറകറ്റി വീഴുന്ന പോലെ അവിടെ ചെന്ന് വീണ്ടും ഈ ചൂഷണത്തിന് വിധേയരായിത്തീരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങൾ പറയാം, മനുഷ്യ ശരീരമാണോ ഈ ശരീരത്തിൽ രോഗങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, 8-9 പ്രോബ്ലങ്ങൾ എന്റെ ശരീരത്തിലുണ്ട്. ഇപ്പൊ എന്റെ കണ്ണ് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, കണ്ടിടം നല്ല വീർത്തിരിക്കുക, അലർജിയുടെ പ്രശ്നമാണ്. രാത്രിയാകുമ്പോഴത്തേക്ക് മൂക്കെല്ലാം അടച്ച് വല്ലാണ്ടാവും. ശബ്ദത്തിന്റെ ആ ഗാംഭീര്യത്തിനും അതിന്റെ മാധുര്യതയ്ക്കും കുറവുണ്ടാവും ഈ മൂക്കും ഒക്കെ അടഞ്ഞു കഴിയുമ്പോൾ. പക്ഷേ എത്രയോ പ്രശ്നങ്ങളാ. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഒരു ലക്ഷം കാന്തകാരി ഒന്നിച്ച് അരകല്ലിൽ അരച്ചിട്ട് അത് കാലിന്റെ പുറത്തേക്ക് ഇട്ടാറുള്ള നീറ്റലാണ് 24 hours എന്റെ കാലിലുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും അത്രയും നീറ്റിലുള്ള ആളിങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അത് ഗുട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ നമ്മുടെ മനസ്സിനെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക നിലയിലാണ്. അതായത് ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ നമ്മൾ ഏകാഗ്രതയായിത്തീരുകയാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊന്നും അങ്ങ് മറന്നു പോകും. അപ്പൊ ഇപ്പൊ നന്നായിട്ട് എന്റെ കാല് പോയിട്ടുണ്ട്. പുകച്ചില് ഞാൻ സഹിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ ഈ സ്ക്രീനിലേക്ക് വന്ന് ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സും എന്റെ ഹൃദയവും എന്റെ ബുദ്ധിയും എന്റെ ആത്മാവുമെല്ലാം ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ 100% ലയിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യം എന്ത് ചെയ്യും? അങ്ങ് മറന്നുപോകും. അത് നീറ്റലില്ലാഞ്ഞിട്ടല്ല, നീറ്റൽ അവിടെ തന്നെയുണ്ട്, പുകച്ചിൽ അവിടെ തന്നെയുണ്ട്. പക്ഷേ അതിന് സെക്കൻഡറി പരിഗണന മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, എന്റെ പ്രൈമറി കൺസേൺ ഈ ദൈവം സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അത് മറന്നു പോകുന്നു. ഇതിന്റെ ഒരു വ്യക്തമായ തെളിവാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയെ ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിക്കുന്ന പ്രസവം എടുക്കുമ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. എന്നാൽ ആ കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ എന്ത് ചെയ്യുന്നു, അവൾ അവളുടെ വേദന പെട്ടെന്ന് മറന്നു പോകുന്നു. കാര്യം ആ കുഞ്ഞിന്റെ കരച്ചിലും അതിന്റെ മുഖവും കണ്ടു കഴിയുമ്പോൾ അവൾ അനുഭവിച്ച മരണവേദനയ്ക്ക് സമാനമായ പ്രസവ വേദനയുടെ വേദന അവൾ മറന്നു പോകുന്നു. ഇത് പ്രകൃതിയ ദൈവം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള ഒരു വരമാണ് അല്ലെങ്കിൽ അനുഗ്രഹമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കണം. ഈ പാവപ്പെട്ടവരായ വിശ്വാസികളുടെ മാനസിക മണ്ഡലത്തിലെ അല്ലെങ്കിൽ വൈകാരിക മണ്ഡലത്തിലെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് അവരെ വ്യാമോഹിപ്പിച്ച് ഇപ്പൊ കിട്ടിക്കും കിട്ടിക്കൊള്ളും എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇവിടെ ഈ കിഡ്നി പോയവന്റെ കിഡ്നി മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ ചെയ്യേണ്ട ആവശ്യവും പിന്നെ 8-10 വർഷങ്ങൾ ചികിത്സ ചെയ്യേണ്ട ആവശ്യം. എന്റെ കസിന്റെ മകളുണ്ട്, അവളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. ഇപ്പോൾ ആയുസ് മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. കാര്യം അങ്ങനെ മാത്രമേ ആ ഫംഗ്ഷൻ നടക്കുകയുള്ളൂ. അവയവങ്ങളൊക്കെ ഇവിടെ മാറ്റിവെക്കുന്നു. ലിവറിന് പ്രശ്നമുള്ളവര്, ലങ്ങിന് പ്രശ്നമുള്ളവര്, കിഡ്നിക്ക് പ്രശ്നമുള്ളവര്, ഹാർട്ടിന് പ്രശ്നമുള്ളവര്, ബൈപ്പാസിന് വിധേയപ്പെടുന്ന നിരവധി ആളുകൾ, ഇതിനെല്ലാം അഡ്വാൻസ്ഡ് ആയ മെഡിക്കൽ ടെക്നോളജി നമുക്കുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ വക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി ദിവ്യന്മാരായ ആളുകൾ ഇവർ വാസ്തവത്തിൽ ഇവിടെ നിൽക്കുകയും അവര് ഇതിന് പരിപൂർണമായൊരു പരിഹാരം നൽകുകയും ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് പിന്നെ മറ്റേതിന്റെ ആവശ്യം? രണ്ടാമത്തെ വിഷയം, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ കണ്ണ് തുറക്കുമെങ്കിൽ ഇവിടെ തുറക്കപ്പെടുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവർ കേട്ടേച്ച് എന്നെ കുറ്റം പറയാനേ വരികയുള്ളൂ. അതായത് ഞാൻ ഈ കൃപാവരങ്ങളുടെ എതിരാളിയാണ് അല്ലെങ്കിൽ വചനത്തിന് വിപരീതിയാണ്, കിട്ടാത്ത മുന്തിരി പുളിക്കും, ഇത് ലഭിച്ചില്ലാത്തതുകൊണ്ട് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിഹരിച്ചോട് വരും. സോക്കെ ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ്, നിങ്ങളെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുമെങ്കിൽ, ഏതാ ഈ രോഗം പ്രശ്നം എന്ന് പറയുന്ന വിഷയത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ പറയുന്നു കിഡ്നി ഇല്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ കിഡ്നിയുടെ ഒരെണ്ണം കേടായ ഒരാൾക്ക് തൽസ്ഥാനത്ത് ഒരു പുതിയ കിഡ്നി മുളച്ചു വരുന്നതായി ഞാൻ കാണുന്നു. ആരാ കാണുന്നേ? ഈ പുള്ളിയാണ്. ഇങ്ങനെ കണ്ട ഒരുത്തിന്റെ കാര്യം ശമൂവേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ദേശത്തെ ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ ജയിക്കുമോ തോൽക്കുമോ എന്നറിയാൻ ശൌലെ ദേശത്തെ വെളിച്ചപ്പാടത്തുകളെയും വെളിച്ചപ്പാടന്മാരെയും എല്ലാം കൊന്നു മുടിച്ചതാ. പക്ഷേ ഒടിവ് വന്നു കഴിഞ്ഞപ്പോൾ ഫിലിസ്ത്യ യുദ്ധത്തിൽ തോറ്റുപോകുന്നുള്ള ഭയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വെളിച്ചപ്പാടത്തി അന്വേഷിച്ചു വിട്ടു. അങ്ങനെ ഏന്തോലിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ടെന്ന് അറിഞ്ഞു. ഇവൻ വേഷം മാറി അവിടെ ചെന്നു. അവിടെ ചെന്ന് പറഞ്ഞു, ശമൂവേലിന്റെ ആത്മാവിനെ വരുത്തി തരണം. മരിച്ച കർത്താവിന്റെ സ്വന്തം വിശ്രമിക്കുന്ന ശമൂവേലിന്റെ ആത്മാവിന് ഭൂമിയിൽ ആർക്കും അത് സാധിക്കുകയില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് പിശാചിന്റെ എംബോഡിമെന്റാ. പിശാജ് വിളിച്ചതുകൊണ്ട് വേഷം കിട്ടുന്ന മരിച്ചവരും മൗനിറങ്ങിയവരും ആരും മടങ്ങി ഇപ്പോൾ വരികയില്ല. മനുഷ്യന്റെ മന്ത്രവാദ പ്രയോഗം കൊണ്ടോ ശൂദ്രങ്ങൾ കൊണ്ടോ മന്ത്രതന്ത്രങ്ങൾ കൊണ്ടോ വരികയില്ല. അപ്പൊ ഈ സ്ത്രീ അവിടെ വിറപ്പിച്ചു എന്നിങ്ങനെ അതൊക്കെ ചെയ്തിട്ട് പറഞ്ഞു. അവളെ ഉച്ചത്തിൽ നിലവിളിച്ചു, നീ എന്താണ് നിലവിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് കാണുന്നു. ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് കാണുന്നു. അപ്പൊ അത് ശമൂവേലാണ് പറഞ്ഞത്. അതായത് ദേവൻ എന്നാ പറഞ്ഞേക്കുന്നത്, ഞാൻ മനസ്സാക്കുന്ന ഒരു ഭൂതം അല്ലെങ്കിൽ ഒരു പിശാച്, ഒരു ഡീമൺ പാതാളത്ത് നിന്ന് കയറി വിടുന്നു. അവന്റെ വേഷം എന്ത്? അപ്പൊ ഇന്ന പോലുള്ള വേഷമാണ്. അപ്പൊ അത് അവൾ പറയുന്നത് കേട്ടിട്ട് അത് ശമൂവേലെന്ന് ശൌൽ ഗ്രഹിച്ചു എന്നാ വായിക്കുന്നു. അവിടെ മനസ്സിലായോ പറഞ്ഞത്? ഞാൻ കാണുന്നു എന്ന് അവൾ പറഞ്ഞു. ആര് കാണുന്നു? ശൌല് കാണുന്നില്ല, ഈ വെളിച്ചപ്പാടത്തി കാണുന്നു.
വെളിച്ചപ്പാടത്തിൽ വ്യാപരിക്കുന്ന പിശാചിന്റെ ആത്മാവ്, പിശാചിന്റെ ആത്മാവ് അത് കാണുന്നു. ശൗവേലിന്റെ ശബ്ദത്തിൽ വന്ന് പറഞ്ഞു, നീ എന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുകയാൽ നാളെ സൂര്യൻ അസ്തമയ്ക്ക് മുമ്പേ നീയും നിന്റെ മൂന്ന് പുത്രന്മാരും ഗിൽബോവ പർവ്വതങ്ങളിൽ പട്ടുവീഴും. പിശാചിന് ഇമ്മീഡിയറ്റ് ആയി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ദൈവത്തെ പോലും സർവജ്ഞാനം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. സംഭവിച്ച കാര്യങ്ങളെല്ലാം അവന് മനപ്പാടുമാണ്. വളരെ സമീപകാലത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളും അവനറിയാമായിരിക്കും, ഭാവിയെ അവനറിയതില്ല. അപ്പൊ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസികളാണ്. നല്ല കൂട്ടം ആൾക്കാർ, നല്ലൊരു കൂട്ടം ആൾക്കാരും അന്ധവിശ്വാസികൾ. എനിക്കറിയാവുന്ന ഒരു ഭവനത്തിൽ, ആ വീടിന്റെ വാതിക്കൽ ഒരു പാല നിൽപ്പുണ്ട്, വലിയ പാലയാണ്. ആ പാല വെട്ടിക്കളയിടുന്ന ആ വീട്ടുടമസ്ഥൻ അദ്ദേഹത്തിന്റെ മകനോടും മകളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം അറിയാമോ? ആ പാല വെട്ടിക്കഴിഞ്ഞാൽ അന്നവിടെ മരണം സംഭവിക്കും എന്നാണ് പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചേക്കുന്നത്. പാലയിപ്പം വലിയ ആനയുടെ വയറ് പോലെ വലിയ വലുതായി, ആരും വെട്ടിക്കളയുന്നില്ല. ഞാന് വീട് വെച്ചപ്പോൾ ആ വീട് വെച്ചതിന്റെ തൊട്ടു മുമ്പിൽ, റോഡിന്റെ മുമ്പില് ഒരു പാല നിൽപ്പുണ്ടായിരുന്നു. വലിയ വണ്ണമില്ലാത്ത പാല, ഒരു കമുകിനേക്കാൾ അല്പം കൂടെ വണ്ണമുള്ള പാല. അപ്പൊ ഏഴിലം പാലയാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം വീട്ടിലാ സമയത്ത് ഞങ്ങളുടെ പടിക്ക് കൂടെ വന്ന ഒരു സ്നേഹിതൻ, അദ്ദേഹം എന്റെ വൈഫ് മുറ്റുന്നിങ്ങനെ പറഞ്ഞു, മോളെ പുള്ളിക്കാരൻ എന്ത് ചെയ്യും ചോദിച്ചു. പുള്ളി എവിടെ പുള്ളി പോയിരിക്കുകയാണ്, ഒരു ഉപകാരം ചെയ്യണേ. അപ്പോൾ ചോദിച്ചു, എന്താ ഉപകാരം? പുള്ളി വരുമ്പോൾ ഈ പാല അങ്ങ് വെട്ടിക്കളയണം എന്ന് പറയാൻ പറഞ്ഞു പറഞ്ഞു. അപ്പൊ എന്റെ വീട് കഴിഞ്ഞ് മുറ്റവും കഴിഞ്ഞ് റോഡിന്റെ അപ്പുറത്താണ് ഈ വസ്തുവിന്റെ ഒരു വിളുമ്പ് കുറപ്പുണ്ട്, അവിടെ ഈ പാല നിൽക്കുന്നത്. അപ്പോ ഞാൻ പിന്നെ ഇത് എന്തായാലും കാരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ പാലയില് ഒരു വരത്തുപോക്കുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, പറഞ്ഞ കാര്യമായി അല്ല, വെറും കെട്ടുകഥയല്ല. വരത്തുപോക്കെന്ന് പറഞ്ഞാൽ യക്ഷി ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്റ്റേഷനിൽ നിന്ന് വേറൊരു സ്റ്റേഷനിലേക്ക് ഫ്ലൈ ചെയ്ത് പോകുമ്പോൾ ആ യക്ഷിയുടെ ഒരു ലാൻഡിംഗ് പാഡാണ് ഈ പാല എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്റെ വൈഫ് നല്ലൊരു വിശ്വാസിയാണെങ്കിലും അവൾ കൊച്ചുപെണ്ണല്ലേ അന്ന്, കുറേ വർഷങ്ങൾക്ക് മുമ്പാ. അപ്പോൾ പറഞ്ഞ ചാച്ച, നമുക്ക് അതങ്ങ് വിട്ടിച്ച് കളയണം, കാരണം ഈ ഇന്ന പോലെ പുള്ളി പറഞ്ഞു പറഞ്ഞു. ഹാ, ഞാൻ ചിരിച്ചു. അപ്പൊ എന്റെ കയ്യിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉണ്ട്, നല്ല നീളമുള്ള ബ്രൈറ്റ് ലൈറ്റ് ഉണ്ട്. ഒരു ദിവസം ഞാന് എന്റെ വീടിന്റെ അപ്പം എപ്പോഴാ ഈ യക്ഷി ലാൻഡ് ചെയ്യുന്നത്? രാത്രി 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ്. രാത്രി 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് യക്ഷി മറ്റൊരു ബേസ് സ്റ്റേഷനിൽ നിന്ന് വേറൊരു സ്റ്റേഷനിലേക്ക് പറന്നു പോകുമ്പോൾ ഇടയ്ക്ക് ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ് എന്റെ ഈ വീടിന്റെ പരിസരത്ത് നിൽക്കുന്ന പാല. ശരി, ഞാൻ ഈ ലൈറ്റുമൊക്കെ ശരിയാക്കി എന്റെ കയ്യിലൊരു വെട്ടുകത്തിയൊക്കെ ഉണ്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന, അതുമായിട്ട് ഞാൻ ഇവരെല്ലാം എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഭാര്യ ഉള്ള സമയത്ത് ഈ ഓപ്പൺ ബാൽക്കണിയിൽ ഇറങ്ങി, അതായത് ഈ പാല നിൽക്കുന്നതിന്റെ നേരെ മുൻവശി സ്റ്റഡിയായിട്ട്, ഇപ്പം നിങ്ങളെന്നെ കാണുന്നവർ, ഞാൻ ഒരു 1.5 മണിക്കൂർ സമയം ഈ ബാൽക്കണിയിലിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലായി വരത്തുപോക്കുള്ളെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞാനൊരു വെള്ളിയാഴ്ച തന്നെ ആയിക്കോട്ടെ ചെയ്തു, കാര്യം ചൊവ്വാഴ്ചയ്ക്ക് വല്ല ദോഷമുണ്ടെങ്കിൽ വെള്ളിയാഴ്ച തന്നെ ആയിക്കോട്ടെ ചെയ്തു, അതാണ് കുറെ കൂടെ സ്പീഡായിട്ട് വരുന്ന ദിവസം പറയാൻ. ഞാൻ അവിടെ ഇരുന്നു ഒരു 12 മണി മുതൽ ഒരു 2 മണി വരെ ഇരുന്നിട്ടും യാതൊരു രക്ഷയും ആ വഴിയെ പോകുന്നത് കണ്ടില്ല. 2 മണി ആയപ്പോൾ ഞാൻ കയറി കിടന്ന് ഉറങ്ങി. ഞാൻ ആ പാലിട്ട് പിന്നെ ഇത് വെട്ടിയില്ല. കാരണം അപ്പോൾ ഒരിടത്ത് ഒരിടത്തും പറയുന്നത് ഈ പാല യക്ഷി ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ് വെട്ടിക്കളയണം ദോഷം. മറ്റൊരിടത്തും പറയുന്നു ഈ പാലയിൽ എന്ത് ചെയ്യരുത്, കത്തി തൊട്ടരുത്, തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ മരണം സംഭവിക്കും. ഇത് രണ്ടും മലയാളിയാണ്. അന്ധവിശ്വാസം, ഈ അന്ധവിശ്വാസത്തിന് നമ്മുടെ മനസ്സിനകത്ത് ഇടമുണ്ടെന്ന് അറിയാവുന്ന ദുരുപദേശകന്മാരാണ് ഇതുപോലെയുള്ള സാധുക്കളെ കൊണ്ടുവന്ന് ഈ രോഗസൗഖ്യത്തിന് വേണ്ടി അന്ധതയും അന്ധവിശ്വാസവും പറഞ്ഞ് പെരുപ്പിച്ച് ഇവരുടെ കാശ് പിഴുങ്ങി ഇവരെ വൃത പറഞ്ഞയക്കുന്നത്. ഈ രോഗസൗഖ്യ കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും പോയെടുത്ത് ആർക്കെങ്കിലും സൗഖ്യമുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇവരെയും കൊണ്ട് ഇവരെ ആരെയും ഒക്കെ ഇടനില നിർത്തി സാക്ഷ്യം പറയിപ്പിക്കുന്നതല്ലാതെ ആരെയും കൊണ്ട് ഇവർ നേരിട്ട് അനുഭവമുള്ള ഏതെങ്കിലും പാർട്ടിലുണ്ടോ? ഉണ്ടെന്ന് പറയാമോ? ഞാനിവിടെ മുമ്പൊരിക്കലും വന്ന് പരസ്യമായി പറഞ്ഞ അങ്ങനെ മരണകരമായ രോഗങ്ങൾക്ക് ഇവരുടെ പ്രാർത്ഥനാ സെന്ററിൽ ചെന്നിട്ട് അവിടുന്ന് സൗഖ്യം പ്രാപിച്ച ഏതെങ്കിലും ആളുകൾ, കൃപാസനത്തിലെ പത്രം അരച്ച് ചമ്മന്തിയായി കഴിച്ചാൽ അതുപോലും സൗഖ്യത്തിന് കാരണമാകുമെന്നാണ് ഒരു കാലത്ത് വിശ്വസിച്ചത്. ഇപ്പൊ കൃപാസനവും കാണുന്നില്ല, ത്രോണോസും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഇതെല്ലാം എവിടെ പോയി? കോവിഡ് വന്നു, ഷട്ട്ഡൌൺ ആയി കഴിഞ്ഞപ്പോൾ ഈ സംവിധാനം എല്ലാം പോയി, ആരുമില്ല, എല്ലാം മാളത്തില. ഇതൊരു കച്ചവടമാണ് പ്രിയപ്പെട്ട സൗരസോന്മാരെ.
നിങ്ങൾക്ക് സുബോധം ഉണ്ടാകണം. ദൈവം അനുവദിച്ച രോഗം കർത്താവിന് വേണ്ടി വളരെ അത്യധ്വാനം ചെയ്യുന്ന ഈ എളിയവനായ ഞാൻ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ വാസുദി എന്നോട് തന്നെ പറഞ്ഞു, അയ്യോ അപ്പൊ എന്റെ വൈഫിനോട് വഴക്ക് പറഞ്ഞു. കാരണം ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേ സുഖമില്ലെന്ന് പറഞ്ഞു എഴുന്നേറ്റ് വരുന്നു. അപ്പൊ അത് ഒരു തെറ്റാ കാര്യം. മനഃശാസ്ത്രം പറയുന്നത് എഴുന്നേറ്റ് വരുമ്പോൾ സുഖം ഇല്ലെങ്കിലും സുഖം ഉണ്ടെന്ന് പറഞ്ഞ് വരാമെങ്കിൽ ആ ദിവസം ഓക്കെ ആയിരിക്കുന്നൊക്കെ അപ്ലൈഡ് സൈക്കോളജിസ്റ്റ് ഒക്കെ പറയാറുണ്ട്. പക്ഷെ അപ്ലൈഡ് സൈക്കോളജിസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കലേ ഉള്ളൂ, വേദന സഹിക്കുന്ന ഞാനില്ലയോ. അപ്പൊ ഞാൻ അയ്യോ അപ്പൊ എന്റെ കാലെല്ലാം മരിച്ചു പെരുത്തിരിക്കുക ഇങ്ങനെ പോയി നോക്കിയാൽ ഇത് പറഞ്ഞെടുത്തു. അപ്പൊ ഞാൻ ചിന്തിച്ചു ഇങ്ങനെ എന്തെല്ലാം മെഡിസിൻ കഴിച്ചാലും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഒരു പ്രശ്നത്തിനും എന്റെ ശരീരമുള്ളവരും പരിഹാരമില്ല. എന്തെങ്കിലും ഒരു സപ്രഷൻ ഉണ്ടാവാം, പക്ഷേ പരിഹാരമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ രോഗമെല്ലാം ഈ ഭൗമ ശരീരത്തിൽ ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളാണ്. അതുകൊണ്ടാണ് നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി നിത്യധനത്തിന്റെ നിത്യദേശത്തിന്റെ ധനം നമുക്ക് ലഭിക്കുവാൻ ഹേതുവാകുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ നാം എന്ത് ചെയ്യുന്നു? കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നുവെന്നും കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയുളവാക്കുന്നു പറഞ്ഞ് നമ്മൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നും അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ അതേസമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, എന്റെ ശരീരത്തിലെ രോഗങ്ങളെ സൌഖ്യമാക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയിട്ട് സൌഖ്യമാകാം എന്ന് കർത്താവ് കൽപ്പിച്ചാൽ നിമിഷം കൊണ്ട് ഇതെല്ലാം മാറും. ഒരു സെക്കൻഡ് കൊണ്ട് എന്റെ മാത്രമല്ല എന്നെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാം മാറും. എന്നാൽ മറുഭാഗത്ത് കർത്താവ് പറയാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. മറുഭാഗത്ത് വേറൊരു വിഷയമുണ്ട്. നമുക്ക് ദൈവത്തെ എഴുന്നേറ്റ് നടക്കാം, നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യാം, വണ്ടി ഓടിക്കാം, ഡ്രൈവ് ചെയ്യാം, മാർക്കറ്റിൽ പോകാം, ഷോപ്പിംഗ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാമല്ലോ. അപ്പൊ 5, 6, 8 കൊല്ലമായി മൂവ്മെന്റ് ഇല്ലാതെ ബെഡേ കിടക്കുന്നവരെ മെഡിക്കൽ കോളേജിന്റെ വാർഡുകളൊക്കെ ചെന്ന് കാണുമ്പോഴോ നമ്മൾ അവരെക്കാൾ എത്രയോ ബെറ്ററായിട്ടാണ് ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത്. ഇതെല്ലാം ഒരു പ്രത്യേക സാഹചര്യങ്ങളാണ്. പക്ഷെ ഈ സാഹചര്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് രോഗസൌഖ്യം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ കൂടി ഈ രോഗശാന്തിയുടെ മൊത്തക്കച്ചവടക്കാരായി വന്ന ഈ നേതാക്കന്മാരെല്ലാം രാജകുമാരന്മാരെ പോലെ അമ്പരചുംബികളായി സൌദങ്ങളും വെച്ച് ചുറ്റും ക്യാമറയും വെച്ച് വലിയ ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയും നാലുകെട്ടും സെക്യൂരിറ്റിയും വേലക്കാരെയും ഒക്കെ വെച്ചാണ് അവർ ജീവിക്കുന്നത്. 56 ലക്ഷത്തിന്റെയും 86 ലക്ഷത്തിന്റെയും വണ്ടികളിലാണ് അവർ യാത്ര ചെയ്യുന്നത്. എനിക്ക് അവരോട് യാത്ര ചെയ്യുന്നതിനുള്ള പ്രയാസം കൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇത് ആരുടെ പൈസ എന്നറിയാമോ? അവർ ചൂഷണം ചെയ്ത് വാങ്ങിച്ച പാവപ്പെട്ടവരായ നിങ്ങളുടെ പൈസ നിങ്ങൾ കൊണ്ടുപോയി അവരെ കൊടുത്ത് അവരെ ധനവാന്മാരാക്കി. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ രോഗങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടുമില്ല. അതിപ്പോ അത് ഇത് മനസ്സിലാക്കണം. നിങ്ങളെ ചൂഷണം ചെയ്യായിരുന്നു. ചൂഷണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ആരംഭം മുതൽ ഈ ഭൂമിയിലുണ്ട്. രാജ്യങ്ങൾ രാജ്യങ്ങളെ ചൂഷണം ചെയ്യാറുണ്ട്, പൌരന്മാര് പൌരന്മാരെ ചൂഷണം ചെയ്യാറുണ്ട്, ഭാഷക്കാർ ഭാഷക്കാരെ ചൂഷണം ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഈ നാട്ടിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ പറയാം, ഈ നാട്ടില് നിൽക്കുമ്പോഴേ എനിക്ക് ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായി, ചൂഷണത്തിന്റെ അനുഭവം. ഒരിക്കലല്ല, പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ വാഹനം ഓടിച്ച് ഇങ്ങനെ വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഒരു മത്സ്യക്കച്ചവട കടക്കുന്നു. അപ്പോൾ അവിടെ കണ്ട് ഞാൻ വണ്ടി ഓട്ടി മീൻ ചോദിച്ചു. അപ്പോൾ ഏതോ ഒരു മീന് എന്നോട് വില പറഞ്ഞു, ഞാൻ 1 കിലോ വാങ്ങി. അപ്പോൾ എന്റെ അയൽവക്കക്കാരനായ ഒരുത്തന്നെ ഞാൻ വാങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് ആ ഷോപ്പിൽ നിന്ന് മീൻ വാങ്ങിച്ചിരുന്നു. അത് പിന്നെ ഞാൻ അറിഞ്ഞത്. കാര്യം ഞങ്ങൾ ആ രണ്ടുപേരും ഒന്ന് ചടൂർ ചായ കുടിക്കാൻ ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെയും കണ്ടു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചാൽ പച്ചമീൻ വാങ്ങി, നല്ലതാണെന്ന് അറിയാൻ വയ്യ, ഞാനും വാങ്ങി. ഏതാ വാങ്ങി? ഞാൻ പറഞ്ഞു ഇന്നതാ വാങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ വില കിട്ടി? അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ വിലയ്ക്ക് എനിക്ക് വില കിട്ടിയത് കൊണ്ട് 100 രൂപ വ്യത്യാസമുണ്ട്. ഒരേ സാധനം 15 മിനിറ്റ് മുമ്പേ അദ്ദേഹത്തിന് കണ്ടിച്ചു കൊടുത്തതിനേക്കാൾ 100 രൂപ കൂടുതലായിരുന്നു വാങ്ങിച്ചിരുന്നത്. എന്താ കാരണമറിയാവോ? അതേ ഒരു മോട്ടോർ ബൈക്കിലാ വന്നേ. ഞാൻ നല്ലൊരു 4-വീലറാ വന്നേ. മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതല്ല, മറ്റൊടത്ത് പോയിച്ച് വരുമ്പോ ഇങ്ങോട്ട് വരുന്നത്. അപ്പം 4-വീലറിൽ വരുന്ന എനിക്ക് എന്തോ കുറെ പൈസയുള്ള ആളാണ്. അപ്പൊ ഞാനോട് ചോദിച്ചാൽ ഈ വിലയ്ക്ക് കിട്ടും, അത് കൊടുക്കും, അത്യാവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കും എന്ന് അവൻ അറിയാം. അവൻ ആ മനഃശാസ്ത്രം പഠിച്ചോട്ടെ റോഡ് സൈഡിൽ ഇരിക്കുന്നത്. ഇതിനെ ആ ചൂഷണം എന്ന് പറയുന്നത്. നമ്മൾ സ്ഥലം മാറി, ദേശം മാറി, ഭാഷ മാറിപ്പോയ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ചൂഷണത്തിലകപ്പെടാൻ സാധ്യതയുണ്ട്. വിശ്വാസികൾ ചൂഷകനും വഞ്ചിക്കപ്പെടുന്നവരും ആയിത്തീരാൻ പാടില്ല. അതുകൊണ്ടാണ് വഞ്ചനപ്പെടരുത് എന്ന് ദൈവവൽക്കരണം നൽകിയിരിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കൂ. നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങൾ കടത്താറുണ്ട്. ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കാൻ വയ്യാത്ത ദൈവമാണോ വേറൊരാൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നത്? അപ്പൊ നിങ്ങളുടെ ഹൃദയശുദ്ധിയോടെ ദൈവസ്ഥലം നിങ്ങളുടെ ആവശ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു.
നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറയാം ഞാനും പറയാനുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്റെ പ്രാർത്ഥനയോട് നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ചേർന്ന് വന്നിട്ട് കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പറയുന്നത് അല്ലാതെ എന്റെ പ്രാർത്ഥന കേൾക്കാൻ ചെവിയില്ലാത്ത ദൈവം മറ്റവന്റെ പ്രാർത്ഥന കേട്ട് പ്രത്യേകമായി എനിക്ക് സൗഖ്യം തരുമെന്നുള്ള എന്റെ വിശ്വാസം കൊണ്ടല്ല അങ്ങനെ വിശ്വസിച്ച് അത് അന്ധവിശ്വാസമാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അനേകരുടെ കൂട്ടായ പ്രാർത്ഥന ദൈവം കേട്ട് കർത്താവിന് ഇഷ്ടമെങ്കിൽ സൗഖ്യം തരും എന്നാണ് ദൈവം പറയുന്നത് പക്ഷെ ഇവിടെ അതല്ലല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് രോഗശാന്തി മൊത്തക്കച്ചവടക്കാരായ സ്നേഹിതരെ നിങ്ങൾക്ക് വാസ്തവത്തിൽ നാണമില്ലേ നിങ്ങൾ ഡബിൾ മാസ്ക് വയ്ക്കുകയും കോവിഡിനെതിരെ വാക്സിൻ എടുക്കുകയും ചെയ്തിട്ട് നിങ്ങൾ പാവപ്പെട്ട രോഗികളെ ചൂഷണം ചെയ്ത് നിങ്ങൾ അവർക്ക് രോഗസൗഖ്യത്തിന്റെ പേരിൽ പൈസ വാങ്ങിക്കൂട്ടാൻ ദൈവം ഇതൊക്കെയും ശാപമായി വരുത്തും മനുഷ്യന് സദൃശ്വാഗിൽ പറയുന്ന ചിലപ്പോൾ ഒരു അവകാശം ബന്ധപ്പെട്ട് പ്രാപ്യമാക്കാം എന്നാൽ അതിന്റെ അവസാനം അനുഗ്രഹമായിരിക്കില്ല എന്നാണ് അയോഗ്യമായും അനധികൃതമായും നിങ്ങൾ വാങ്ങിക്കൂട്ടുന്നതും വാരിക്കൂട്ടുന്നതുമായ സകലതും പുഴുവരിച്ചും തുരുമ്പരിച്ചും നശിച്ചും നിങ്ങളുടെ മക്കളെ നശിപ്പിച്ചും പോകുന്ന കാലം വിദൂരമല്ല അതുകൊണ്ടാണ് സദൃശ്വാഗിത ശലോമോൻ പറഞ്ഞത് വന്ദനവും അതോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ കർത്താവിനോടുള്ള അല്പം ഏറ്റവും ഉചിതം എന്ന് പറഞ്ഞത് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം നിങ്ങൾ ബുദ്ധിയുള്ളതായിരിക്കുക കർത്താവ് പറഞ്ഞത് നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയും ഉള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കന്മാരും ആകുകയും ആരുടെയും മോഹന വാഗ്ദാനങ്ങൾക്കും അവർ ഒരുക്കുന്ന ചതിക്കുഴികൾക്കും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊടുക്കാതെ സുബോധശീലനും വിവേകശീലനുമായി നിങ്ങൾ കർത്താവ് വിശ്വസിച്ച് മുമ്പോട്ട് ജീവിക്കണമെന്നായി ഈ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞതിന്റെ ആശയം പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല കപടവും കാപട്യവും ഒഴിഞ്ഞ് ദൈവമാകെ വിശ്വസ്തരുള്ള മനസ്സാക്ഷിയോട് ജീവിക്കുക എന്നാണ് ആ ദൈവസ്ഥാനിൽ ജീവിക്കുന്ന നമുക്ക് എത്രയായാലും ഈ ആയുസ് 70 വർഷം ഏറെയായാലും 80 അതിന്റെ പ്രതാപം പ്രയാസവും കഷ്ടതയുള്ളതുമാകും അത് വേഗത്തിൽ മാഞ്ഞു പോകുന്നുവെന്നാണ് വായിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ കർത്താവ് നമുക്ക് സൗഖ്യം തരും ഇന്ന് ഈ സഭായുഗത്തിൽ അത്ഭുത രോഗശാന്തി എന്ന് പറയുന്ന സംവിധാനം ഇല്ല അത്ഭുതകരമായി ഒരു രോഗസൗഖ്യം ആർക്കും അങ്ങനെ രോഗശാന്തി വിദഗ്ധന്മാരാൽ ലഭിക്കുന്നില്ല എന്നാൽ അത്ഭുതകരമായ ദൈവത്തിന് രോഗസൗഖ്യം നൽകുവാൻ കഴിയും അങ്ങനെയുള്ള ജലാനുഭവങ്ങൾ എനിക്കറിയാം അതുപോലെ തന്നെ ഈ അത്ഭുത രോഗശാന്തിയുടെ ഹോൾസെയിലിന്റെയോ റീറ്റെയിലിന്റെയോ കൃപാവരം ദൈവം ആരെ ഏൽപ്പിച്ചിട്ടില്ല ഒരു സെൻട്രൽ പാസ്റ്റർക്കും ഒരു മെത്രാപോലിത്തയ്ക്കും ഒരു സന്യാസിവര്യനും ഒരു ഉപദേശിക്കും ഒരു പാസ്റ്റർക്കും അതില്ല നമുക്ക് ആകെ ചെയ്യാവുന്നത് ദൈവസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് ഭാരമേൽപ്പിക്കുക എന്നുള്ളതാണ് ദൈവേഷ്ടമെങ്കിൽ കർത്താവ് നമുക്ക് സൗഖ്യം തരും ഇല്ലെങ്കിൽ ഈ രോഗങ്ങളോടെ കർത്താവിന്റെ കൃപ സഹിക്കാനുള്ളത് തന്ന് അന്ത്യത്തോളം നമ്മെ പുലർത്തും അതാണ് ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം ആ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവഹൃദയത്തിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ ദൈവം ഈ ചിന്തകളാൽ നമ്മെവരെയും സഹായിക്കട്ടെ അവന്റെ പുണ്യനാമം എന്നേക്കും മോഹത്തപ്പെടട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.